ഏത് നേതാവാണ് കേരളത്തിൽ ഏറ്റവും പോപ്പുലർ എന്ന് അറിയുന്നത് കൗതുകകരമായിരിക്കും. ഉറപ്പായിട്ടും കൗതുകകരമാണ്. നേതാക്കൾ വലിയ രീതിയിലുള്ള ജനപിന്തുണ, രാഷ്ട്രീയത്തിനപ്പുറം, രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം, ആശയത്തിനപ്പുറം നേതാക്കൾക്ക് ലോകമെമ്പാടും വലിയ രീതിയിലുള്ള ജനപിന്തുണ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഏത് നേതാവിനാണ്, ദേശീയ തലത്തിലുള്ള ഏത് നേതാവിനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടുന്നത്? തീർച്ചയായിട്ടും നരേന്ദ്രമോദിയാണ്. ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ ട്രംപ് കാർഡ്, നരേന്ദ്രമോദിയാണ് ബി ജെ പിയുടെ വോട്ട് ക്യാച്ചർ. നരേന്ദ്രമോദിയെക്കാൾ രാഹുൽ ഗാന്ധി പോപ്പുലർ ആയിട്ടുള്ള മൂന്നേ മൂന്ന് സംസ്ഥാനങ്ങളേ ഉള്ളൂ ഇന്ത്യയിൽ. അതിലൊന്ന് കേരളമാണ്. കേരളം, തമിഴ്നാട്, പഞ്ചാബ്, ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് മോഡിക്ക് രാഹുലിനേക്കാൾ ജനപ്രീതി കുറവുള്ളത്. നമ്മുടെ ഏറ്റവും പുതിയ കണക്ക് പി മാർക്ക് തരുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കുമോ എന്നുള്ളതാണ് എന്റെ സംശയം. മോദി ജനപിന്തുണ കൂട്ടിയിട്ടുണ്ടോ? നമുക്ക് ഈ കണക്കുള്ളപ്പോൾ നമുക്ക് സംശയത്തിന്റെ ഗസ് ചെയ്യേണ്ട കാര്യം. കേരളത്തിൽ ഏറ്റവും അധികം ജനപിന്തുണയുള്ള ദേശീയ നേതാവ് ദാ നരേന്ദ്രമോദിക്ക് 16%, രാഹുൽ ഗാന്ധിക്ക് 32%. മോദിയുടെ ഇരട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണ കേരളത്തിൽ. നരേന്ദ്രമോദിയെക്കാൾ ഇരട്ടി ജനപിന്തുണയുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ, കേട്ടോ. പിണറായി വിജയൻ 24%, ശശി തരൂർ 1%, പ്രിയങ്ക ഗാന്ധി 3%, മറ്റുള്ളവർ 5%. 19% ആളുകൾ ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോ ധാരാളം സി പി എം വോട്ടർമാരുള്ളതുകൊണ്ടാണ് പിണറായി വിജയന് 24% പേരുടെ പ്രധാനമന്ത്രിയെക്കാൾ കൂടുതൽ പിന്തുണ ദേശീയ തലത്തിൽ ഉള്ള നേതാവ് എന്ന രീതിയിൽ കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ബി ജെ പി മൂന്നാമത്തെ വലിയ കക്ഷി മാത്രമാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തികൾ കോൺഗ്രസും സി പി എമ്മുമാണ്. അതുകൊണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലെ ഏറ്റവും ജനകീയനായ ദേശീയ നേതാവായി മാറുമ്പോൾ രണ്ടാം സ്ഥാനത്ത് പിണറായി വിജയൻ സംസ്ഥാന മുഖ്യമന്ത്രി എത്തി. രാഹുൽ ഗാന്ധിക്ക് ഈ 32% എന്ന് പറയുന്നത് ഒട്ടും അത്ഭുതമല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ, അതൊക്കെയാണ് വലിയ യു ഡി എഫ് വേവ് ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും. എന്തായാലും നരേന്ദ്രമോദി ഇന്നുകൂടി ഒരു റോഡ് ഷോ പാലക്കാട് നടത്തിയിട്ടേ ഉള്ളൂ. അദ്ദേഹം തൃശ്ശൂരിൽ റോഡ് ഷോ നടത്തി, നാരി ശക്തി പ്രഖ്യാപനം നടത്തുന്നത് കണ്ടു. എറണാകുളത്ത് നമ്മൾ റോഡ് ഷോ കണ്ടു. ആ റോഡ് ഷോകൾക്കൊക്കെ അപ്പുറത്തും കേരളത്തിൽ നരേന്ദ്രമോദിയെക്കാൾ ഇരട്ടി ജനപ്രീതി രാഹുൽ ഗാന്ധിക്കാണ്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചോ, ഇതിനകത്ത് നരേന്ദ്രമോദി അല്ലാതെ കേരളത്തിൽ നിന്നൊരു ബി ജെ പി നേതാവ് വന്നിട്ടുമില്ല. ഇല്ല, കോൺഗ്രസിന്റെ ശശി തരൂരും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വന്നിട്ടുണ്ട്. അതെ, അത് ഇപ്പോ ഈ പല സംസ്ഥാനങ്ങളിലും, ഇത് കേരളം എന്ന് പറയണ്ട, പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ ഏറ്റവും വലിയ നേതാവ് നരേന്ദ്രമോദിയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഉള്ള നാടുകളിൽ